കുട്ടിക്കാലം മുതൽ വാഹനങ്ങളുമായി അടുത്തിടപഴകുകയും വാഹനങ്ങളെ അമിതമായി സ്നേഹിക്കുകയും ചെയ്തതുകൊണ്ടാകാം പി വി അബ്ദുൾ വഹാബ് എം പിക്ക് വാഹനങ്ങളെന്നും സ്വന്തം കൂടപ്പിറപ്പുകളാണ്. ജീവിത സാഹചര്യം മോശമായിരുന്ന കാലത്ത് പോലും അദ്ദേഹം സ്വന്തം വാഹനം കൈവിട്ടിട്ടില്ല. ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകണം എന്ന ആഗ്രഹമുണ്ടായിരുന്ന അദ്ദേഹത്തിന് ഇന്ന് മാരുതിയുടെ തന്നെ നമ്പർ വൺ ഡീലറാകാനും സാധിച്ചു. ആദ്യമായിട്ട് ഞാനൊരു വാഹനം വാങ്ങുന്നത് 1971 950 rupees വാങ്ങുന്നത്. റോയൽ എൻഫീൽഡിൻ്റെ ഫെൻഡാബുലസ് എന്ന് പറഞ്ഞ സ്കൂട്ടർ, സെൽഫ് സ്റ്റാർട്ടിംഗ് ഒക്കെ ഉള്ള സ്കൂട്ടർ. അപ്പോൾ അതാണ് ഞാൻ ആദ്യം വാങ്ങുന്നത്, ഇന്ത്യയിൽ അല്ല എൻ്റെ ജീവിതത്തിൽ ആദ്യം വാങ്ങുന്നത്, ഞാനായിട്ട് വാങ്ങുന്നത്. എൻ്റെ അതിനുശേഷം അന്ന് ആകെ എൻ്റെ അടുത്ത് 1000 rupees പാപ്പ എനിക്ക് വെച്ച് പോയിട്ടുള്ളൂ. അതിന് ആയിരുന്നു ഞാൻ വണ്ടി വാങ്ങുമ്പോൾ ഉണ്ടായിരുന്ന ഒരു അനുഭവം, വല്ലാത്ത അനുഭവം. കാരണം എല്ലാ ജീവിതത്തിലെ എല്ലാ ഇതും ഇല്ല, ആകെയുള്ള പൈസ വാങ്ങണതാണ്. പക്ഷേ അതെൻ്റെ കച്ചവടത്തിനെ ഉപകരിച്ചു. പിന്നീട് ഞാനത് വണ്ടി ഇന്ത്യയിൽ വാങ്ങുന്നത് 1982 സ്വന്തമായിട്ട് വാങ്ങുന്നത്. അതുവരെ ഞാൻ വേറെ വണ്ടി ഉപയോഗിക്കുന്നത് അംബാസഡർ കാർ ഇവിടെ ഇന്ത്യയിൽ വാങ്ങുന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ വണ്ടി വാങ്ങിയുള്ള അന്നത്തെ ഒരു പ്രത്യേക ത്രില്ല് ഉണ്ടാവുമല്ലോ, ആ ത്രില്ല്. പിന്നീട് ഈ ത്രില്ല് ഓരോ വണ്ടി വാങ്ങുമ്പോഴും ഉണ്ടായിരുന്നെങ്കിലും പക്ഷേ ഇപ്പം ക്രമേണ നമുക്കതൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റും എന്നായപ്പോൾ ആ ത്രില്ലിന് യഥാർത്ഥത്തിൽ അത്ര ത്രില്ലൊന്നുമില്ല. ഇപ്പോൾ പല വണ്ടികളുടെ കൂട്ടത്തിൽ വണ്ടി വാങ്ങുന്നു, വണ്ടികൾ പലതും വാങ്ങുന്നു എന്നുള്ളത്. പക്ഷേ ഈ ആദ്യത്തെ വണ്ടിയുടെ ഈ ഓർമ്മകൾ മനസ്സിലൊന്നും പച്ചയായിട്ട് നിൽക്കും. ചെറുപ്പത്തിൽ പാപ്പാൻ്റെ വണ്ടിയിൽ പോകുമ്പോൾ അന്ന് സീറ്റ് ഇങ്ങനെ ബെഞ്ച് സീറ്റാണല്ലോ, ആ ബെഞ്ച് സീറ്റിൽ ഡ്രൈവർ അടുത്തിരുന്നിട്ട് സ്റ്റിയറിങ് ചോദിക്കും ഡ്രൈവർമാരോട്. ചില ഡ്രൈവർമാർ ഡ്രൈവിംഗ് സ്റ്റിയറിങ് തരും. അങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ട്. എനിക്കൊരു യഥാർത്ഥത്തിൽ ഒരു ഗുരുവൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷേ ഇങ്ങനെ സ്റ്റിയറിങ് വാങ്ങും. പിന്നീടാണ് ഞാൻ സ്വന്തം എടുത്തൊരു വണ്ടി എടുത്തിട്ട് വിടുന്നത് 15 years. അങ്ങനെ വണ്ടി റിപ്പയർ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ കീ ഉള്ളിലുണ്ടായപ്പോൾ ഞാൻ തന്നെ ഫുൾ സീറ്റിലിരുന്നിട്ട് വണ്ടിയോട് ഓടിച്ചു. പിന്നെ വലിയ പുകയിലായി, കാരണം ഞാൻ സ്വന്തമായിട്ട് വണ്ടി ഓടിച്ചതിൻ്റെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അങ്ങനെ ഒരു വണ്ടി ഒരു ഗുരുവിൻ്റെ കീഴിൽ ഇരുന്നിട്ടെന്നല്ല ഞാൻ ഡ്രൈവിങ് ഉദ്ദേശിച്ചത്. അങ്ങനെ എൻ്റെ ഒരു മനസ്സിൽ കണ്ട് ഉള്ള സംഗതിയാണ് ഡ്രൈവ് അവിടെ ചെയ്യുക. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകണം, ഞാൻ ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് നടത്തണം എന്നായിരുന്നു എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം. അത് പോവണമെന്നില്ല, കാരണം ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകാൻ സാധിച്ചില്ല. എനിക്ക് ഒരു കാറ് വാങ്ങണമെന്ന് ചെറുപ്പത്തിൽ മോട്ടോർ ബൈക്ക് വാങ്ങിയപ്പോൾ എനിക്ക് ആഗ്രഹം ഒരു ഹോണ്ട മോട്ടോർ ബൈക്ക് വാങ്ങണമെന്നായിരുന്നു ചെറുപ്പത്തിലാഗ്രഹം. ഒരു കാറ് വാങ്ങിയ അല്ലെങ്കിൽ കാറ് ഉണ്ടാകുകയാണെങ്കിൽ എനിക്കൊരു ഫിയറ്റ് കാറായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ മോഹം. അന്ന് മറ്റ് കാറുകളൊന്നും ഇല്ലല്ലോ, അന്ന് ഫിയറ്റ് കാറായിരുന്നു എൻ്റെ മനസ്സിലെ വലിയൊരു മോഹമായിട്ടുണ്ടായിരുന്നു ചെറുപ്പത്തിലുണ്ടായിരുന്നു. അപ്പോൾ ആലോചിക്കുകയാണ്, പണ്ട് 1968 ആദ്യമായിട്ട് ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന ആ ഒരു ബാഗാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അന്ന് ലൈസൻസ് ഇല്ല, അന്ന് പാപ്പാൻ്റെയൊക്കെ സമ്മതമില്ലാതെ തന്നെ അങ്ങനെ വണ്ടി ഓടിക്കുമായിരുന്നു. ഫസ്റ്റിൽ ആദ്യമായിട്ട് ഒരു ഫുൾ സീറ്റിലിരുന്ന് ഓടിക്കുക എന്ന് പറയാമല്ലോ എന്നെ പോലെ. എനിക്ക് ഓർമ്മ വെച്ച മുതലേ വീട്ടിൽ വണ്ടിയുണ്ട്. പക്ഷേ വണ്ടി കൊണ്ടു നടക്കാനുള്ള സാമ്പത്തിക ചുറ്റുപാടുകളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എൻ്റെ പാപ്പയും ഒരു കാറ് പ്രേമിയായിരുന്നു, ഒരു ഓട്ടോമൊബൈൽ പ്രേമി. ചെറിയൊരു ഓട്ടോമൊബൈൽ സ്പെയർ പാർട്ട് ഷോപ്പും ഉണ്ടായിരുന്നു 1960 ആ സമയത്ത്. സ്റ്റുഡി ബേക്കർ ചാമ്പ്യൻ KLD 528 എൻ്റെ നമ്പറിൽ എനിക്ക് ഓർമ്മ ഉണ്ട്. ഒരു വണ്ടി ഉണ്ടായിരുന്നു, വളരെ വിശാലമായ അമേരിക്കൻ വണ്ടി, വലിയ വണ്ടി. അപ്പോൾ അതിൻ്റെ ആ രൂപം എൻ്റെ മനസ്സിൽ നിന്നും എൻ്റെ മനസ്സിൽ വളരെ തെളിഞ്ഞുണ്ട്, വളരെ ചെറുപ്പത്തിലാണെങ്കിലും. അതിനുശേഷം പല രൂപത്തിൽ പോയി,
പല ജീവിത ചുറ്റുപാടെ കൂടെ വണ്ടി ഇല്ലാതെ പിന്നെ ജീവിക്കാൻ തന്നെ ബുദ്ധിമുട്ടിയ സമയങ്ങൾ. പക്ഷേ എന്നിരുന്നാലും എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ വാപ്പർ വണ്ടി വാങ്ങുമായിരുന്നു. മോറിസ് മൈനർ, വാക്സോൾ, 52 ഹിന്ദുസ്ഥാൻ തുടങ്ങി പല പല വണ്ടികളും ഉണ്ടായിരുന്നു. 1974 ഞാൻ ഗൾഫ് പോയതിന് ശേഷം 74 മുതൽ എനിക്കിഷ്ടപ്പെട്ട വണ്ടികൾ വാങ്ങാൻ എനിക്ക് സാധിച്ച് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ആദ്യമായിട്ട് തന്നെ ഒരു വോൾസ് വാഗൻ പസാറ്റ്, അതിനുശേഷം വോൾവോ മസ്ദ 929, പിന്നെ ബ്യൂക്ക് സ്കൈലാർക്ക്, പിന്നീട് വോൾവോ 244 DL, പിന്നെ മെഴ്സിഡിസ് 230, അതിനുശേഷം മെഴ്സിഡിസ് 250, പിന്നെ മെഴ്സിഡിസ് BMW 5 Series 535, പിന്നെ മെഴ്സിഡിസ് 500, പിന്നെ വണ്ടികൾ മെഴ്സിഡിസും BMW 745 ഒക്കെ വാങ്ങാനുള്ള, എപ്പോഴും കൊണ്ടു നടക്കാനുള്ള, പിന്നെ പോർഷയുടെ കെ എൻ തുടങ്ങി ഇപ്പോഴത്തെ മെഴ്സിഡിസിൻ്റെ പുതിയ സീരീസ് വരെ വാങ്ങാൻ ഒക്കെ സാധിച്ചു. ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകാൻ ആഗ്രഹിച്ച് എനിക്കതിനൊന്നും സാധിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ഓട്ടോമൊബൈൽ സ്ഥാപനം നടത്തണം. അങ്ങനെയാണ് ഇൻഡസ് മോട്ടോഴ്സിൽ ഞാൻ ചേരുന്നത്. വളരെ നഷ്ടത്തിലായിരുന്ന കമ്പനിയിൽ നിന്ന് ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായിട്ട് മാറിയിരിക്കുന്നത്. ഏകദേശം 23,000 കാറുകൾ ഒരു വർഷം വിറ്റഴിക്കാൻ സാധിച്ച ചാരിതാർത്ഥ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ചെറുപ്പത്തിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയർ ആകാൻ സാധിക്കാത്ത ആ ഒരു വിഷമം ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. മാരുതി കാറിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഡീലർഷിപ്പ് എന്നുള്ള ഒരു ബഹുമതി ഞങ്ങളുടെ ഇൻഡസ് മോട്ടോഴ്സിനാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഫോർമുല 1 റേസിംഗിൽ ഏഷ്യയുടെ അഭിമാന താരമായ സ്പീഡ് മാസ്റ്റർ നരേൻ കാർത്തികേയൻ കൊച്ചിയിലെത്തിയപ്പോൾ ഒരു ഇടവേളയ്ക്ക് ശേഷം